ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും താക്സിലിയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഐ ടി ആൻഡ് സൈബർ ലോയുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. കമ്പ്യൂട്ടറിൻ്റെ മുൻഗാമികൾ അഥവാ ഏർലി ഫോംസ് ഓഫ് കമ്പ്യൂട്ടർ, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, കമ്പ്യൂട്ടറിൻ്റെ മലയാളം വേർഡ് എന്താണെന്നുള്ള കാര്യം അറിയാമോ? കമ്പ്യൂട്ടറിൻ്റെ മലയാളം വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗണകം എന്നാണ്. സംഗണകം എന്നാണ് കമ്പ്യൂട്ടറിൻ്റെ മലയാളം വേർഡ്. ഇനിയിപ്പോൾ ഒരുപക്ഷെ ഐ ടി ആൻഡ് സൈബർ ലോയിലായിരിക്കില്ല ചോദിക്കുന്നത്, ഒരുപക്ഷെ മലയാളം എന്നുള്ള സബ്ജക്റ്റിലായിരിക്കും ചോദിക്കുക. അപ്പോൾ എന്താണ് ഓർത്തിരിക്കുക? എന്താണ് കമ്പ്യൂട്ടറിൻ്റെ പേരെന്താണ്? സംഗണകം എന്നാണ്. ചോദിച്ച് കണ്ടിട്ടില്ല, ഒരുപക്ഷെ ചോദിച്ചേക്കാം. എന്താണ് സംഗണകം അഥവാ എന്താണ് കമ്പ്യൂട്ടർ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വിവരങ്ങൾ സ്വീകരിച്ച് പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ആവശ്യ അനുസരണം ലഭ്യമാകുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ അഥവാ സംഗണകം. അതായത് കമ്പ്യൂട്ടർ നമ്മൾ കൊടുക്കുന്നതെല്ലാം ഡാറ്റാസാണ്, ഇൻപുട്ട് ഡിവൈസസ് ഉണ്ടല്ലോ, നമ്മുടെ കീബോർഡ്, മൗസ്, ജോയിസ്റ്റിക്ക്, അങ്ങനെ പലതരം ഇൻപുട്ട് ഡിവൈസസ് വഴി നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത് എന്തായിരിക്കും? ഡാറ്റ ആയിരിക്കും. അതിനെ പ്രോസസ്സ് ചെയ്ത് അത് ഇൻഫർമേഷനാക്കി മാറ്റുകയാണ് ചെയ്യുക. അങ്ങനെയാണ് കമ്പ്യൂട്ടറിൻ്റെ ഡെഫനിഷൻ. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് ഡെഫനിഷൻ, അതൊന്നും ചോദിക്കാറില്ല. അപ്പോൾ ഇത് മാത്രം അറിഞ്ഞാൽ മതി, സംഗണകം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറാണ്. ഓക്കെ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അതായത് എല്ലാ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നല്ല വേഗതയുണ്ടാവണം, കൃത്യത അഥവാ അക്യുറസി, അതുപോലെ തന്നെ സംഭരണശേഷി അഥവാ സ്റ്റോറേജ് സ്പേസ് വളരെയധികം വേണം, അതുപോലെ തന്നെ വിശ്വാസ്യത അഥവാ റിലയബിലിറ്റി, അതുപോലെ തന്നെ വേഴ്സാറ്റിലിറ്റി അതായത് ബഹുമുഖ പ്രതിഭ. നമ്മൾ മോഹൻലാലിനെയൊക്കെ പറ്റി പറയാറുണ്ട് അല്ലേ, അദ്ദേഹത്തിന് ഏത് വേഷവും ചേരും അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അദ്ദേഹം ഒരു സെയിം ടൈം എന്താണ് ഒരു നല്ല നടനാണ്, അതുപോലെ തന്നെ നല്ലൊരു പാട്ടുകാരനാണ്. ഇനിയിപ്പോൾ അദ്ദേഹം സിനിമ ഡയറക്ടും കൂടെ ചെയ്യാൻ പോവാണ് അല്ലേ. അതാണ് വേഴ്സാറ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, അതായത് ഒന്നിലധികം കാര്യങ്ങൾ തന്മയത്വത്തോടു കൂടി ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. അതൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത. ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരില്ല, ഇതേവരെ വന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്തൊക്കെയാണ്? വേഗതയുണ്ടാവണം, കൃത്യതയുണ്ടാവണം, അതുപോലെ തന്നെ സംഭരണശേഷി വളരെയധികം ഉണ്ടാവണം, വിശ്വാസ്യതയുണ്ടാവണം, ബഹുമുഖ പ്രതിഭ ആയിരിക്കണം. ഓക്കെ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ കമ്പ്യൂട്ടറിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതെല്ലാം ഇൻഫിനിറ്റി ആയിരിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കമ്പ്യൂട്ടർ അഥവാ ഒരു ഐഡിയൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഇൻഫിനിറ്റി ആയിരിക്കണം, അക്യുറസി ഇൻഫിനിറ്റി ആയിരിക്കണം, സ്റ്റോറേജ് സ്പേസ്, ഒരുപാട് കാര്യങ്ങൾ അഥവാ ഇൻഫിനിറ്റ് സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ വിശ്വാസ്യത, അതുപോലെ തന്നെ വേഴ്സാറ്റിലിറ്റി, ഇതെല്ലാം ഉണ്ടാവണം നല്ലൊരു കമ്പ്യൂട്ടറിന്. ഇനിയിപ്പോൾ ഇനിയുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ലാറ്റിൻ പദമാണ്. കമ്പ്യൂട്ടർ എന്ന പദം ആരാണ് ആദ്യം ഉപയോഗിച്ചത്? റിച്ചാർഡ് ബ്രെയ്റ്റ് വെയ്റ്റ്, ഈ കാണുന്നതാണ് റിച്ചാർഡ് ബ്രെയ്റ്റ് വെയ്റ്റ്. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ എന്ന പദം ഉപയോഗിച്ചത്. ഇത് എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും, അതുകൊണ്ടാണ് ഇദ്ദേഹമാണ് ഈ ഒരു പദം ഉപയോഗിച്ചത് എന്ന് പറഞ്ഞത്. ഇദ്ദേഹം അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ബുക്കായ ദ യങ് മാൻസ് ഗ്ലെനിങ്സ് എന്ന് പറയുന്ന 1613 ഈ ഒരു ബുക്കിലാണ്, ദ യങ് മാൻസ് ഗ്ലെനിങ്സ് എന്ന് പറയുന്ന ബുക്കിലാണ് ഇദ്ദേഹം ആദ്യമായിട്ട് കമ്പ്യൂട്ടർ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ചോദിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്, കമ്പ്യൂട്ടർ എന്നുള്ളത് ഏത് ഭാഷയിലെ പദമാണ്, അതൊരു ലാറ്റിൻ പദമാണ്, അതുപോലെ തന്നെ ഇതാരാണ് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ എന്നുള്ള പദം ഉപയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരാണ് റിച്ചാർഡ് ബ്രെയ്റ്റ് വെയ്റ്റ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരാണ് ദ യങ് മാൻസ് ഗ്ലെനിങ്സ്. ഇതെന്നാണ് എഴുതിയത്? വർഷങ്ങൾ ചോദിക്കാറില്ല, സാധാരണ ITN സൈബർ ലോയിൽ വർഷങ്ങൾ ചോദിക്കാറില്ല, പ്രത്യേകിച്ചും ബുക്കിൻ്റെ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. 1613 ഇദ്ദേഹം ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം കമ്പ്യൂട്ടറിൻ്റെ ആദ്യകാല അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ആദ്യകാല ഫോം അഥവാ കമ്പ്യൂട്ടറിൻ്റെ ആദ്യകാല മുൻഗാമി എന്ന് വിളിക്കുന്നത് അബാക്കസ്, നമ്മുടെ പച്ച മലയാളത്തിൽ മണിച്ചട്ടം എന്ന് വിളിക്കും. ഈ കാണുന്നതാണ് മണിച്ചട്ടം, എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ചും ഒന്നാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഈ കാണുന്നതാണ് മണിച്ചട്ടം. ഓക്കെ, അതുപോലെ അബാക്കസ് കണ്ടുപിടിച്ചത് മെസപ്പൊട്ടോമിയക്കാർ ആണെന്നാണ് വിശ്വസിക്കുന്നത്. അല്ല, അബാക്കസ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെസപ്പൊട്ടോമിയക്കാരാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ചൈനീസ് ഭാഷയിലെ പേര് സുവാൻപൻ എന്നാണ്, സുവാൻപൻ എന്നാണ് ചൈനീസ് ഭാഷയിലെ അബാക്കസിൻ്റെ അഥവാ മണിച്ചട്ടത്തിൻ്റെ പേര്. അതുപോലെ തന്നെ ജാപ്പാനീസ് ഭാഷയിൽ ഇത് അറിയപ്പെടുന്നത് സോറോബാൻ എന്നാണ്, സോറോബാൻ. അപ്പം ചൈനീസ് ഭാഷയിൽ അബാക്കസ് അറിയപ്പെടുന്ന പേരെന്താണ്? സുവാൻപെന്നും, അതുപോലെ തന്നെ ജാപ്പനീസ് ഭാഷയിൽ ഇത് അറിയപ്പെടുന്ന പേരാണ് സോറോബാൻ എന്നും ഉള്ളത്. അതുപോലെ അബാക്കസ് എന്നുള്ളത് ലാറ്റിൻ പദമല്ല, അതൊരു ഹീബ്രു ആണ്, ഹീബ്രു പദമാണ്. അപ്പം അബാക്കസ് അഥവാ മണിച്ചട്ടം ഇത് ഏത് ഭാഷയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഹീബ്രു പദമാണ്, അതിൻ്റെ അർത്ഥം സാൻഡ് അഥവാ ഡസ്റ്റ് എന്നാണ്.
അതുപോലെ ഇവിടെ ഈ പടം കൊടുത്തിരിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ മെക്കാനിക്കൽ അനലോഗ് മെക്കാനിസമാണ്. ഇതിൻ്റെ പേര് ആൻറ്റി കൈത്തേറ മെക്കാനിസം എന്നാണ്. ഈ കാണുന്നതാണ് ആൻറ്റി കൈത്തേറ മെക്കാനിസം. ഇത് കമ്പ്യൂട്ടറിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ആദ്യകാലത്തെ കാൽക്കുലേറ്ററിൻ്റെയൊക്കെ ആദ്യകാല ഫോമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഗ്രീസിലെ ഒരു ഐലൻഡിൽ നിന്നാണ്. ഈ പറയുന്ന ആൻറ്റി കൈത്തേറ എന്ന് പറയുന്ന ഐലൻഡിൽ നിന്ന് തന്നെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ആ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ആദ്യകാലത്തെ കമ്പ്യൂട്ടറൊക്കെ ഫോമാണ്. ഇത് നിലനിന്നിരുന്നത് BC ബിഫോർ ക്രൈസ്റ്റ് ആണ്. ഏകദേശം ബിഫോർ ക്രൈസ്റ്റ് 200-ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഇത് നിലനിന്നിരുന്നത് എന്ന് വിശ്വസിക്കുന്നു. അപ്പം ആൻറ്റി കൈത്തേറ മെക്കാനിസം, നമ്മുടെ മണിച്ചേട്ടമൊക്കെ പോലെ ഒരുപാട് പഴയ ഡിവൈസാണ് ആൻറ്റി കൈത്തേറ മെക്കാനിസം. ഓക്കെ, അതുപോലെ ആദ്യമായി മെക്കാനിക്കൽ കാൽക്കുലേറ്ററിൻ്റെ രൂപരേഖ തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വില്യം ഷെക്കാർഡാണ്. ഇദ്ദേഹം ജർമ്മൻകാരനാണ്, ജർമ്മനിക്കാരനാണ്. 1623 ഇദ്ദേഹം ആദ്യമായിട്ട് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ പോലെ ഡിജിറ്റൽ കാൽക്കുലേറ്റർ അല്ല, മെക്കാനിക്കലാണ്. ഒരുപാട് വലിയ ബിൽഡിങ്ങിൻ്റെയൊക്കെ സൈസുള്ള ഒരുപാട് വലിയ ഡിവൈസസ് ആയിരുന്നു. അതാണ് ആദ്യത്തെ കാൽക്കുലേറ്റർ. ഇതിൻ്റെ രൂപരേഖയാണ് അദ്ദേഹം തയ്യാറാക്കിയത്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? വില്യം ഷെക്കാർഡ് എന്നാണ്. ജർമ്മൻകാരനാണ്. 1623 അദ്ദേഹം അത് തയ്യാറാക്കുന്നത്. അതുപോലെ കമ്പ്യൂട്ടിംഗ് യുഗത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ഷെക്കാർഡാണ്, അഥവാ ഫാദർ ഓഫ് കമ്പ്യൂട്ടിംഗ് എറ. ചോദിച്ചിട്ടുണ്ട് ഫാദർ ഓഫ് കമ്പ്യൂട്ടിംഗ് എറ ആരാണ്? വില്യം ഷെക്കാർഡാണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടിംഗ് എറ എന്നറിയപ്പെടുന്നത്. അതുപോലെ ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് ബ്ലെയ്സ് പാസ്കലാണ്. ആരാണ്? ബ്ലെയ്സ് പാസ്കലാണ് ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത്. ഇദ്ദേഹം ഫ്രാൻസുകാരനാണ്. നമ്മൾ വില്യം ഷെക്കാർഡിൻ്റെ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്. ഈ പറഞ്ഞ വില്യം ഷെക്കാർഡ് അതുപോലെ തന്നെ ബ്ലെയ്സ് പാസ്കൽ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഇവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരിക. അപ്പം ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നല്ല ഞാൻ പറഞ്ഞത്, ഫാദർ ഓഫ് കമ്പ്യൂട്ടിംഗ് എറ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വില്യം ഷെക്കാർഡാണ്. അപ്പം ഇതെല്ലാം കൺഫ്യൂഷൻ ആവുന്ന കാര്യങ്ങളാണ്. അവിടെയാണോ നമുക്ക് മാർക്കും പോകുന്നത്? അതൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് സ്ട്രെസ് ചെയ്ത് തന്നെ ഓർക്കണം. ഫാദർ ഓഫ് കമ്പ്യൂട്ടിംഗ് എറ ആരാണ്? വില്യം ഷെക്കാർഡാണ്. അതുപോലെ ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് ബ്ലെയ്സ് പാസ്കലാണെന്ന് പറഞ്ഞു. ഇദ്ദേഹം ഫ്രാൻസുകാരനാണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് വീണ്ടും ഒന്നുകൂടെ എടുത്തു പറഞ്ഞത്. അതുപോലെ ഇദ്ദേഹം ഈ പറയുന്ന ബ്ലെയ്സ് പാസ്കൽ കണ്ടുപിടിച്ചതാണ് പാസ്കൽസ് കാൽക്കുലേറ്റർ എന്ന് പറയാം. ഇത് ഇദ്ദേഹം കണ്ടുപിടിക്കുന്നത് 1642-1644 കാലയളവിലാണ്. ഈ വർഷങ്ങളൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അത്രയും ഇദ്ദേഹം കണ്ടുപിടിച്ച കാൽക്കുലേറ്റിംഗ് യന്ത്രത്തിൻ്റെ പേരാണ് പാസ്കലൈൻ. പാസ്കലിൻ എന്നാണ് ഇദ്ദേഹം കണ്ടുപിടിച്ച കാൽക്കുലേറ്റിംഗ് മെഷീൻ്റെ പേരാണ്. ഇദ്ദേഹമാണ് ബ്ലെയ്സ് പാസ്കൽ. ഈ കാണുന്നതാണ് വില്യം ഷെക്കാർഡ്. അപ്പം ഇത് വില്യം ഷെക്കാർഡ്, ഇത് ബ്ലെയ്സ് പാസ്കൽ. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഫാദർ ഓഫ് കമ്പ്യൂട്ടിംഗ് എറ. അതുപോലെ തന്നെ പാസ്കലിൻ മെഷീൻ കണ്ടുപിടിച്ച ആരാണ്? ബ്ലെയ്സ് പാസ്കലാണ്. അതുപോലെ തന്നെ ഈ പാസ്കൽസ് കാൽക്കുലേറ്റർ, ഇദ്ദേഹം കണ്ടുപിടിച്ച പാസ്കൽസ് കാൽക്കുലേറ്റർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അരിത്തമെറ്റിക് മെഷീൻ ഓർ പാസ്കലൈൻ. അരിത്തമെറ്റിക് മെഷീൻ ഓർ പാസ്കലൈൻ കണ്ടുപിടിച്ച ആരാണ്? ബ്ലെയ്സ് പാസ്കലാണ്. ഇനിയാണ് ഇമ്പോർട്ടൻ്റ്, സ്ഥിരം ചോദിക്കാറുള്ളതാണ്, കമ്പ്യൂട്ടർ ശാസ്ത്രത്തിൻ്റെ ന്യൂട്ടൺ എന്ന് വിശേഷിപ്പിക്കുന്നത് ചാൾസ് ബാബേജിനെയാണ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ആരാണ്? ചാൾസ് ബാബേജാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലൻ ടൂറിംഗ് ആണ്. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ കൂടി കൺഫ്യൂഷൻ ആയി പോകരുത്. ഒരിക്കൽ കൂടി പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഫാദർ ഓഫ് കമ്പ്യൂട്ടിംഗ് എറ എന്നറിയപ്പെടുന്നത് വില്യം ഷെക്കാർഡ്, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ്, അതുപോലെ തന്നെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലൻ ടൂറിംഗ് ആണ്. അതുപോലെ ഈ പറയുന്ന ചാൾസ് ബാബേജ് കണ്ടുപിടിച്ച രണ്ട് മെഷീൻസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻസ് എഞ്ചിനും അതുപോലെ തന്നെ അനലറ്റിക്കൽ എഞ്ചിനും, ഇത് രണ്ടും കണ്ടുപിടിച്ചത് ആരാണ്? ഇദ്ദേഹമാണ്, ചാൾസ് ബാബേജ് ആണ് അനലറ്റിക്കൽ എഞ്ചിനും അതുപോലെ തന്നെ ഡിഫറൻസ് എഞ്ചിനും കണ്ടുപിടിച്ചത്. ഡിഫറൻസ് എഞ്ചിനാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, രണ്ടാമത് കൊടുത്തിരിക്കുന്നതാണ് അനലറ്റിക്കൽ എഞ്ചിൻ. അതുപോലെ തന്നെ ഇത് വർഷം ചോദിച്ചിട്ടുണ്ട്. ഈ ഡിഫറൻസ് എഞ്ചിൻ കണ്ടുപിടിച്ചത് 1822 ഡിഫറൻസ് എഞ്ചിൻ എന്നാണ് കണ്ടുപിടിച്ചത്? 1822 ഡിഫറൻസ് എഞ്ചിൻ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് ആണ്. അതുപോലെ അനലറ്റിക്കൽ എഞ്ചിൻ, ഈ കാണുന്ന അനലറ്റിക്കൽ എഞ്ചിൻ കണ്ടുപിടിച്ചത് അതും ചാൾസ് ബാബേജ് ആണ്, കണ്ടുപിടിച്ചത് 1831. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ചാൾസ് ബാബേജിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ, പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ എന്ന ബുക്ക് എഴുതിയിരിക്കുന്ന ആരാണ്? ചാൾസ് ബാബേജ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കണ്ടില്ലേ, ആദ്യകാല കമ്പ്യൂട്ടറൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു റൂമിൻ്റെ ഉള്ളിലായിരിക്കുന്നത്, വളരെയധികം
വലിയ ഒരുപാട് സ്പേസ് എടുത്തുകൊണ്ടിരുന്ന ഡിവൈസസ് ആണ് എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പോലും ഇന്നത്തെ നല്ലൊരു കാൽക്കുലേറ്ററിൻ്റെ അത്രയും പോലും കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റുക ഇല്ലായിരുന്നു താനും. ഓക്കെ, ഇനിയിപ്പോൾ അതുപോലെ തന്നെ ചാൾസ് ബാബേജിൻ്റെ കൃതികൾ ഇതേവരെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ഒരുപക്ഷെ ചോദിച്ചേക്കാം. ഓൺ ദ എക്കണോമി ഓഫ് മെഷീനറി ആൻഡ് മാനുഫാക്ചേഴ്സ്, അതുപോലെ നയൻത്ത് ബ്രിഡ്ജ് വാട്ടർ ട്രീറ്റീസ്, റിഫ്ലക്ഷൻസ് ഓൺ ദ ഡിക്ലൈൻ ഓഫ് സയൻസ് ഇൻ ഇംഗ്ലണ്ട്, റിഫ്ലക്ഷൻസ് ഓൺ ദ ഡിക്ലൈൻ ഓഫ് സയൻസ് ഇൻ ഇംഗ്ലണ്ട് എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് ചാൾസ് ബാബേജാണ്. അതുപോലെ സയൻസ് ആൻഡ് റിഫോംസ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിരിക്കുന്നതും ഇദ്ദേഹമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ബുക്കാണ്, പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് ആരാണ്, ചാൾസ് ബാബേജാണ്. ഈ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. അതുപോലെ ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്, ഇതാണ് ആലൻ ടൂറിംഗ്. നമ്മളിപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നുകൂടെ പറയുന്നത്, വില്യം ഷിക്കാർഡിനെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞ ആരായിരുന്നു, ചാൾസ് ബാബേജിനെ പറ്റി പറഞ്ഞു. ചാൾസ് ബാബേജിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, അദ്ദേഹമാണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. ഏറ്റവും ആദ്യം പറഞ്ഞ എന്തായിരുന്നു, വില്യം ഷെക്കേഡായിരുന്നു. വില്യം ഷെക്കേഡിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, ഫാദർ ഓഫ് കമ്പ്യൂട്ടിംഗ് എറ, ഫാദർ ഓഫ് കമ്പ്യൂട്ടിംഗ് എറ ആയിരുന്നു ആര്, വില്യം ഷെക്കേഡ്. അതുപോലെ ഇനി പറയാൻ പോകുന്നതാണ് അലൻ ടൂറിംഗ്, ഇദ്ദേഹമാണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്നറിയപ്പെടുന്നത്. കാരണം ഇദ്ദേഹമാണ് കോഡിങ്ങിലൊക്കെ ഒരുപാട് സംഭാവന കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹമാണ്. അതുകൊണ്ടാണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടിംഗ് സയൻസ് എന്നറിയപ്പെടുന്ന ആരാണ്, അലൻ ടൂറിംഗ് ആണ്. ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചായിട്ട് ഇത് മാറുന്നത് ഇദ്ദേഹമാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരാണ് അലൻ ടൂറിംഗ്. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കുണ്ട്, കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇൻ്റലിജൻസ്. ഈ ഒരു ബുക്ക് ഇദ്ദേഹം എഴുതിയാണ് ടൂറിംഗ്. അപ്പം ഇതോർക്കാം, ബാക്കി കാര്യങ്ങൾ പറയാം. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കിൻ്റെ പേരെന്താണ്, കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇൻ്റലിജൻസ് എന്നുള്ള ബുക്ക് എഴുതിയിരിക്കുന്ന ആരാണ്, അലൻ ടൂറിംഗ് ആണ് എഴുതിയിരിക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ബുദ്ധിശക്തി അളക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ടൂറിംഗ് ടെസ്റ്റ്. ഈ ടൂറിംഗ് ടെസ്റ്റിനെ പറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ബുക്കാണ് കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇൻ്റലിജൻസ്, അത് ഇദ്ദേഹം തന്നെ എഴുതിയ ബുക്കാണ്. ഓക്കെ, അതുപോലെ ഇമിറ്റേഷൻ ഗെയിം എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൂറിംഗ് ആണ്. അതായത് ടൂറിംഗ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇമിറ്റേഷൻ ഗെയിം എന്ന് പറയുന്നത്. ഈ ഒരു പേരിൽ ഒരു സിനിമ പോലും ഉണ്ട്. ഇനിയിപ്പോൾ അതുപോലെ ടൂറിംഗ് അവാർഡുണ്ട്, ടൂറിംഗ് അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയാണ്. 1964 ടൂറിംഗ് അവാർഡ് ഏർപ്പെടുത്തിയത്, കമ്പ്യൂട്ടറിൽ നൽകുന്ന സംഭാവനയ്ക്ക് കൊടുക്കുന്ന അവാർഡാണ് ടൂറിംഗ് അവാർഡ്. അമേരിക്കയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്, ആദ്യമായിട്ട് നൽകിയത് 1966. ആദ്യത്തെ ടൂറിംഗ് അവാർഡ് ലഭിച്ചത് അലൻ ജെ പെർലിസ് അലൻ ജെ പെർലിസ് എന്ന് പറയുന്ന ആൾക്കാണ് ആദ്യത്തെ ടൂറിംഗ് അവാർഡ് ലഭിച്ചത്. 1966 ഏറ്റവും ആദ്യത്തെ ടൂറിംഗ് അവാർഡ് മേടിക്കുന്നത് ആരാണ്, അലൻ ജെ പെർലിസ് എന്ന് പറയുന്ന ആളാണ്. അതുപോലെ ടൂറിംഗ് അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരനാണ് അല്ലെങ്കിൽ ഇന്ത്യൻ വംശജനാണ് രാജ് റെഡ്ഡി എന്ന് പറയുന്നത്. 1994 അദ്ദേഹത്തിന് ടൂറിംഗ് അവാർഡ് ലഭിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്നതാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ആളാണ് രാജ് റെഡ്ഡി എന്നറിയപ്പെടുന്നത്. 1994 അദ്ദേഹത്തിന് ടൂറിംഗ് അവാർഡ് ലഭിക്കുകയുണ്ടായി. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ അലൻ ടൂറിംഗിൻ്റെ ജീവിതം ആസ്പദമാക്കിക്കൊണ്ട് ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ട്, അതിൻ്റെ പേര് ആണ് ഇമിറ്റേഷൻ ഗെയിം. ഇമിറ്റേഷൻ ഗെയിം നമ്മൾ മുമ്പേ കണ്ടിരുന്നു അല്ലേ, ടൂറിംഗ് ടെസ്റ്റിൻ്റെ ഭാഗമാണ് ഇമിറ്റേഷൻ ഗെയിം എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്, ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.